നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇക്കറിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പം, പത്തിരി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് മസാല വറ്റിവെക്കാൻ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെടുക്കുന്ന തൈരിന് നല്ല പുളിയുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, പകരം 1/4 കപ്പ് എടുത്താൽ മതി. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്. ആദ്യം തൈര് ചേർത്ത് കൊടുക്കുക. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാല പൊരട്ടിയത് 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ നിർബന്ധമായും വെക്കണം. ഇതിലേക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ 2 മീഡിയം സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 മീഡിയം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 മീഡിയം പീസ് ഇഞ്ചി, 6 വലിയ വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് മല്ലിയില. അതിലേക്ക് വേണ്ട സ്പൈസസ്: 2 മീഡിയം പീസ് പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, 4 ഏലക്കായ, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പൂ, 6 അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ടതില്ല. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പാകത്തിന് ഉപ്പ്, ഓയിൽ. പാൻ വെച്ച് കൊടുത്ത് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മുഴുവനോടെയുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. സവാളയല്ല, തക്കാളിയാണ് നമ്മൾ ആദ്യം ചേർക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് മല്ലിയിലയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം എല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ആ സെയിം പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം. ഈ സവാളയിൽ നിന്ന് പകുതി മാത്രമേ നമ്മൾ തക്കാളിയെല്ലാം അരച്ചെടുക്കുമ്പോൾ ചേർക്കേണ്ടതുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കറിയിൽ സവാള മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിക്കായി പോകും. നമ്മളിതിലേക്ക് തൈരും ചേർക്കുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് കൊണ്ട് സവാള ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി നമുക്ക് അരച്ചെടുക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ബാക്കി സവാള നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോഫ്റ്റ് ആവണ വരെ ഈ സവാളയുടെ മിക്സ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സോഫ്റ്റായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുമ്പോൾ ചെറുതായിട്ട് പുറത്തേക്ക് തെറിച്ച് തൂയിക്കൊണ്ടിരിക്കും. ഓയിൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റ് കൊണ്ട് നന്നായി തന്നെ വഴഞ്ഞു വന്നിട്ടുണ്ട്. മരച്ചു വെച്ച മിക്സിയിൽ നിന്ന് വെള്ളമെല്ലാം വറ്റി വരണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മസാല ചെറുതായി ഒന്ന് കളറ് മാറി വരും. ഇതിലേക്ക് മസാല വരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അതിനുശേഷം ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വരും. ഇതിലേക്ക് ചൂടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കറി തുറന്ന് വെച്ച് 2 മിനിറ്റ് ഒന്ന് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. കറിക്ക് തിക്നെസ് ഇനി വേണ്ട എന്നുള്ളവർക്ക് ഈ സമയത്ത് ലാസ്റ്റ് മല്ലിയില ചേർത്ത് കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള ചിക്കൻ കറി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക. കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.